ഹായ് വ്യൂവേഴ്സ്, ഞാനുകളുടെ പൗർണമി. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വെയ്റ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യാണ്, നിങ്ങളും എൻ്റെ കൂടെ കുടിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്ന വീഡിയോ. അപ്പോൾ അതിനകത്ത് പലരും എന്നോട് ചോദിച്ചു, ഈ ക്രേവിങ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അതിനെന്തെങ്കിലുമൊക്കെ ടിപ്സ് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഞാനിപ്പം എൻ്റെ ഗോളൊന്നും അച്ചീവ് ചെയ്തിട്ടൊന്നുമില്ല, അതിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അടുത്ത മാസം ഞാൻ തരാം. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കും ക്രേവിങ്സ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഞാൻ ഒരു മൂന്നാല് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കും പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ മറ്റൊരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാക്കിൽ നിന്ന് നമ്മൾ പുറത്താവുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ മാത്രമേ നമ്മളുടെ വീട്ടിൽ ഡയറ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ, മറ്റുള്ളവരൊക്കെ നമ്മളുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയായിരിക്കും. അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മൾ അത് എടുത്ത് വെച്ചിട്ട് കഴിക്കും. അവിടെയായിരിക്കും നമ്മൾ ഓഫ് ട്രാക്കിൽ പോകുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കൂടെ നിൽക്കുന്നവരൊക്കെ, ഓ നീ ഡയറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ വീണ്ടും, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, വല്ലതൊക്കെ എടുത്ത് വെച്ച് കഴിക്കുകയോ ചെയ്യും എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമൊക്കെ ഇറിറ്റേഷൻ വരും. പിന്നെ നമ്മൾ വിചാരിക്കും അത് തന്നെയാണ് ശരി, എന്നെ കൊണ്ട് വെയിറ്റ് ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതെടുത്ത് വെച്ച് കഴിക്കും. ഇനിയൊരു കാര്യം, ഈ അമ്മമാരുടെ സ്നേഹമാണ്, കുറച്ചുകൂടെ കഴിക്കും. ഇങ്ങനെ കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ്, ഇതും കൂടെ കഴിക്കുക എന്ന് പറയും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കും. ഇങ്ങനെയൊക്കെയാണ് മിക്കപ്പോഴും നമ്മൾ ഓഫ് ട്രാക്കിൽ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ക്രേവിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണിയിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് പ്രോട്ടീൻ ആണ്. അപ്പോൾ പ്രോട്ടീൻ ഒരുപാടുള്ളത് മുട്ടയിലുണ്ടാകും, മീനിലുണ്ടാകും, ഇറച്ചിയിലുണ്ടാകും. സോ ഇതൊക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അത് കുക്ക് ചെയ്തിട്ട് കഴിക്കുക. അപ്പോഴാണ് നമുക്ക് ശരിക്കും ക്രേവിങ് ഉണ്ടാകുന്നതും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുന്നതും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാണ്ടാവുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇത് കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസം പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ചീസോ എണ്ണയോ അങ്ങനെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുണ്ടാക്കാൻ പാടില്ല. ഇനി രണ്ടാമത്തെ ഒരു ടിപ്പെന്ന് പറയുന്നത്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എപ്പോഴും ഒരു ചീറ്റ് മീലിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് എപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ വന്ന് വന്ന് പോവും. അതൊരിക്കലും നമ്മളൊരു വെയ്റ്റ് ലോസ് ജേർണിയിൽ നിൽക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സംഭവം, ചിലപ്പോൾ അതൊരു കേക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൊഴുപ്പടങ്ങിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സോ ഇതൊക്കെ നമുക്ക് വെയ്റ്റ് ലോസ് ജേർണിയുടെ സമയത്ത് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആഴ്ചയിൽ ഒരു ദിവസം സെറ്റ് ചെയ്യണം. ഇപ്പോൾ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ സൺഡേ ആണ് വിചാരിച്ചിട്ടുള്ളത്. സൺഡേ ഏതെങ്കിലും ഒരു മീല് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കഴിക്കും. അതായത് ഉച്ചയ്ക്കാണെങ്കിൽ എനിക്കിപ്പം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കും, ചോറ് കഴിക്കണം എന്ന് തോന്നിയാലും ഞാൻ ഒരുപാട് ചോറ് കഴിക്കും. അതല്ല, ഒരു ബിരിയാണി കഴിക്കണം തോന്നിയാൽ കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീം കഴിക്കണം തോന്നിയാൽ അതിൻ്റെ കൂടെ ഒരു ഐസ്ക്രീം കഴിക്കും. പക്ഷേ എപ്പോഴും ചീറ്റ് മീൽ ഒരു ചീറ്റ് ഡേ ആയി പോകരുത്. ഒരു മീൽ മാത്രം നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കഴിക്കാം. ആ ഡേ ഫുള്ള് മൂന്ന് സമയം നാല് സമയമൊക്കെ ഇഷ്ടമുള്ള പോലെയൊക്കെ കഴിച്ചാൽ അടുത്ത ആഴ്ചയിൽ വെയിറ്റ് കൂടും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ ഒരാഴ്ച മൊത്തം നമ്മൾ മുന്നോട്ട് ഇങ്ങനെ മനസ്സിൽ തള്ളിക്കൊണ്ടുപോകാനായിട്ട് ഒരു കാരണം ഉണ്ടായിരുന്നു. ഓക്കെ, സൺഡേ വരാറായല്ലോ, അപ്പോൾ കഴിക്കാം, സൺഡേ ആകുമ്പോൾ കഴിക്കാം, ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, രണ്ട് ദിവസമല്ലേ ഉള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതല്ല, ഒരു മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ കഴിച്ചല്ലേ ഉള്ളൂ, പോട്ടെ, രണ്ട് മൂന്ന് ദിവസം കൂടെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇത് ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എപ്പോഴും ഓർമ്മിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ കാണുന്ന രീതിക്ക് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നെ ഇയാൾ കളിയാക്കി കളഞ്ഞു, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ വെയിറ്റാണ് അതിൻ്റെ റീസൺ. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക, അവർ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വെയിറ്റ് കുറച്ചാൽ മാത്രമേ നമ്മൾ ആ ഗോളിലെത്തിയുള്ളൂ. ഇതെപ്പോഴും ഓർത്ത് വയ്ക്കുക. അതുപോലെ കളിയാക്കിയ ആൾക്കാരെ തിരിച്ചും തിരിച്ചും തലയ്ക്കകത്ത് ഇങ്ങനെ ഓർമ്മിച്ച് വയ്ക്കുക. നമ്മളുടെ മോട്ടിവേഷൻ കുറയുമ്പോഴാണ് നമ്മൾ ഈ ഓഫ് ട്രാക്കിൽ പോകുന്നത്. അപ്പോൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഒരു കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നല്ല രീതിക്ക് ഡ്രസ്സ് ചെയ്ത് നടക്കുക എന്നുള്ളത്. വണ്ണം കാരണം നമുക്ക് പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒരു ഡ്രസ്സ് വാങ്ങുക. ഒരുപാട് കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട, ഒരു സാധാരണ ഒരു മീഡിയം കോസ്റ്റിന് ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കാണുന്ന രീതിക്ക് എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുക. ഈ ഡ്രസ്സ് എനിക്ക് ഇടാൻ പറ്റണം, അത് നിങ്ങളെ ഡെയിലി അട്രാക്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സും ആയിരിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡ്രസ്സായാൽ നമ്മളത് ബാധയില്ല, രണ്ടു ദിവസം കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് പൊടിയടിക്കും. അതല്ല, നമുക്ക് ഈ ഡ്രസ്സ് എനിക്ക് ഇട്ടേ പറ്റുള്ളൂ, ഈ ഒരു ഫംഗ്ഷൻ ഈ ഡ്രസ്സ് ഇട്ട് വേണം എനിക്ക് പോകാനായിട്ട് നിങ്ങളെ സ്വയം ആ ഡ്രസ്സിൽ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി എണീറ്റ് ആദ്യം അത് കാണുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് എങ്ങനെയെങ്കിലും ഈ ഡ്രസ്സ് ഇടണം, അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് കുറയ്ക്കും, ഇന്ന് ഞാൻ എന്തായാലും വേറെ ഒന്നും കഴിക്കാൻ പോകുന്നില്ല, എൻ്റെ ഡയറ്റിനുള്ളിലേ ഞാൻ നിൽക്കത്തുള്ളൂ എന്നുള്ളൊരു മോട്ടിവേഷൻ രാവിലെ തന്നെ നമുക്ക് കിട്ടും. ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും. ഞാൻ ഓർമ്മിപ്പിക്കാം, നമ്മളുടെ മോട്ടിവേഷൻ കുറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ക്രേവിംഗ് പുറത്തു വരുന്നതും നമ്മൾ ഓഫ് ട്രാക്കി പോകുന്നതും. സോ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക. ഫെബ്രുവരി 1st വീക്കിൽ ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതിന് മുന്നേയുള്ള വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയിട്ട് കാണുക, നിങ്ങൾക്ക് യൂസ് ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.